കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു നടിയാണ് രമ്യ കൃഷ്ണൻ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിലായി ഇരുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു എന്നാൽ രമ്യയെ പുതുതലമുറ പ്രേക്ഷകർ അറിയുന്നത് ബാഹുബലിയിലെ ശിവഗാമി ദേവി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഉജ്ജ്വല പ്രകടനമാണ് രമ്യ ഇതിൽ കാഴ്ചവെച്ചത് ഇപ്പോൾ രമ്യയെ പറ്റിയുള്ള ഒരു നടക്കുന്ന വാർത്തയാണ് ആരാധകരെ തേടിയെത്തുന്നത് നടി രമ്യാകൃഷ്ണൻ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് മദ്യകുപ്പികൾ പിടികൂടി എന്ന വാർത്തയാണത് മഹാബലിപുരത്തു നിന്നും ചെന്നൈയിലേക്കുള്ള യാത്രയിൽ ഇ സി ആർ റോഡിലെ മുട്ടക്കാട് വെച്ചാണ് പോലീസ് കാർ പരിശോധിച്ചത് രമ്യയും സഹോദരിയും ഡ്രൈവറുമാണ് കാറിലുണ്ടായിരുന്നത് എട്ട് മദ്യകുപ്പികളും രണ്ട് ക്രേറ്റ് ബീർ ബോട്ടിലുകളുമാണ് പിടിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടു കോവിഡ് ലോക്ഡൌൺ നിലവിലുള്ളതിനാൽ ചെന്നൈയിൽ മദ്യക്കടകൾ തുറക്കാൻ അനുമതി നൽകിയിട്ടില്ല മറ്റു ജില്ലകളിൽ മദ്യക്കടകൾ തുറക്കാൻ അനുമതി നൽകിയിരുന്നു ഇവിടെ നിന്നുമാണ് ചെന്നൈയിലേക്ക് മദ്യവുമായി എത്തുകയായിരുന്നു താരവും സഹോദരിയും പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് രമ്യ അഭിനയരംഗത്തേക്ക് വരുന്നത് പത്തൊമ്പത് വയസ്സ് മുതൽ സജീവമായി അഭിനയരംഗത്ത് നിലയുറപ്പിച്ച രമ്യ ഇതുവരെ ഇരുന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ചു തമിഴിലും ഹിന്ദിയിലും ആദ്യകാലത്തെ ഗ്ലാമർ വേഷങ്ങളിൽ അഭിനയിച്ച് പിന്നീട് രമ്യ അമ്മ വേഷങ്ങളിലും ദൈവ അഭിനയിച്ചു തമിഴ് അഭിനയിച്ച പടയപ്പ എന്ന ചിത്രം വളരെയധികം ശ്രദ്ധ നേടി മലയാള ചിത്രങ്ങളിലും രമ്യ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് തെലുങ്ക് നടനും നിർമ്മാതാവും സംവിധായകനും ഒക്കെയായ കൃഷ്ണവംശീ നടി വിവാഹം ചെയ്തത് വിവാഹശേഷം ശേഷം പിന്നീട് നീണ്ടക്കാലം രമ്യ സിനിമയിൽ നിന്ന് വിട്ടുനിന്നു ശ്യാമപ്രസാദ് ചിത്രം ഒരേ കടലിലൂടെയാണ് രമ്യ വീണ്ടും സിനിമയിൽ തിരിച്ചെത്തിയത് ബാഹുബലി ബാഹുബലി ടു സൂപ്പർ ഡീലക്സ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് രമ്യ